ഗൈസ് എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഒരു ഗെയിമിംഗ് വീഡിയോ ആയിട്ടല്ല, പകരം ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൊരു പുതിയ പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട് ഗൈസ്, നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഞാൻ വലിയ അൺബോക്സിങ് എക്സ്പേർട്ട് ഒന്നുമല്ല ഗൈസ്, നമ്മൾ സാധാ പോലെ ചെയ്യുകയായിരിക്കും. എന്താ പ്രോഡക്റ്റ് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പേപ്പറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അവിടേക്ക് മാറ്റി വയ്ക്കുകയാണ്, യാതൊരു ആവശ്യമില്ല. ഗൈസ് ഇതാണ് അവിടെ പ്രൊഡക്റ്റ്. പുതിയൊരു ഗെയിമിംഗ് മൗസ് എത്തിയിട്ടുണ്ട് ഗൈസ്, എൻ്റെ ആദ്യത്തെ ഗെയിമിംഗ് മൗസാണ്. ഞാൻ വാങ്ങുന്ന ആദ്യത്തെ ഗെയിമിംഗ് മൗസ്, ഇത്രയും ഞാൻ കളിച്ചിരുന്ന ഒരു ഓഫീസ് മൗസ് ഉപയോഗിച്ചിട്ടാണ് ഗൈസ്. ഇത് സിങ് ടെക്നോളജീസിൻ്റെ മൗസാണ്. പ്രൊമോഷനും മറ്റു കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഗൈസ്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നല്ല മൗസാണ് ഗൈസ്, നമ്മുടെ കൈ ഫാസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ബാക്ക് നല്ല സാധനമാണ്. എക്സ്ട്രാ ഇവിടെ രണ്ട് സ്വിച്ചുകളുണ്ട്, ഇപ്പത്തില്ല. ഇത് ആർ ജി പി ആണ് ഗൈസ്, അതുപോലെ ഡി പി ഐ സ്ക്രോളർ വയർ ഗൈസ്. ഇതിനോടൊപ്പം തന്നെ ഇത് റണ്ണിയാളൊരു സി ഡിയും വരുന്നുണ്ട് ഗൈസ്, ഒരു സി ഡി വരുന്നുണ്ട്. എന്തായാലും ഞാനിത് ഗൈസ് നമുക്ക് സെറ്റപ്പ് ഉണ്ട്, നമ്മളത് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ഫുൾ യൂസ് ചെയ്തു. ഇനി നമ്മൾ ഫിനിഷ് കൊടുക്കണം ഗൈസ്. നമ്മൾ ഈ സംഭവത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. നമുക്ക് ഇത് കണ്ണൂരി ആപ്ലിക്കേഷൻ വരും, ഇത് കസ്റ്റമൈസ് ചെയ്യാൻ. പിന്നെ നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഹോട്ട്കീസൊക്കെ വെച്ചു, അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൗസ് കേട്ടോ. എൽ ഇ ഡി ഒക്കെ നമുക്ക് സ്പീഡൊക്കെ നമുക്ക് ആവശ്യാനുസരണം കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ആറ് ജി ബി എൽ ഇ ഡി ഗെയിമിംഗ് മൗസാണ് ഗൈസ്. ഞാൻ ഇറ്റത്ത് വെച്ചിരുന്ന ആ ലൈറ്റ് കാണാനാണ്. ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് ഷൂട്ട് ചെയ്യുന്നത്, ശരിക്കും രാത്രിയാണ് ഗൈസ് ഇതിൻ്റെ ഭംഗി വരിക. കാരണം ലൂമിനൻസ് എഫക്റ്റ് ഉണ്ടാവും ഈ ഭാഗത്തിനൊക്കെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലൈറ്റ് ഓൺ ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. പിന്നെ നമുക്ക് എൽ ഇ ഡി ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്, ഞാൻ എന്തായാലും ഓൺ ചെയ്തിട്ടു. പിന്നെ നമുക്ക് എക്സ്ട്രാ ഇത് ഹോട്ട്കീസ് ആയിട്ട് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ബെഡ് വർക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗൈസ് ഇത് വെറും ഡിസൈന് വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ ഇപ്പുറത്തുമുണ്ട് നമ്മുടെ ഡി പി ഐ സ്വിച്ച്. സ്ക്രോള് സൂപ്പർ സ്മൂത്താണ് ഗൈസ്, സൂപ്പർ സ്മൂത്താണ്. വയറ് ഇവിടെ വെച്ചിട്ടുണ്ട്, 1 or 1.5 meters നീളമുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ വയ്ക്കള് സ്ഥലമുണ്ട്, വയറിലേക്കാൾ ഇപ്പുറത്തും അതേപോലെ തന്നെ ഉണ്ട്. പിന്നെ ഈ മൗസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ തന്നെ കിട്ടുന്ന, ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും നല്ല ഗെയിമിംഗ് മൗസാണ് ഗൈസ് ഇത്. ഇത് ഞാൻ ഉപയോഗിക്കുന്ന, ഞാൻ ഇപ്പോൾ അൺബോക്സ് ചെയ്തിട്ടേ ഉള്ളൂ. ഇത് ഞാൻ ഉപയോഗിച്ച ശേഷം ഇതെങ്ങനെയുണ്ടെന്നുള്ളത് ഒന്നും കൂടി നന്നായി പറയാം ഗൈസ്. അതുപോലെ ബാക്കിൽ നമുക്ക് കറക്റ്റ് കൈ വെക്കാം, നമ്മുടെ കൈ കൊള്ളണ വലുപ്പം, നല്ല വലുപ്പമുണ്ട്, നമുക്ക് കയ്യാ കൊള്ളണ വലുപ്പമാണ് ഗൈസ്. നല്ല അത്യാവശ്യം സ്മൂത്തും ഉണ്ട്, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെന്താ ഗൈസ്, ഞാൻ സി പി എസ് ഒന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല, നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ഗൈസ്. ഞാൻ ഈ മൗസ് വരാൻ കാത്തക്കായിരുന്നു നമ്മുടെ സീരീസൊക്കെ തുടരാൻ. എൻ്റെ മറ്റേ മൗസ്, ഞാൻ ഇത്ര കാലം ഈ ഒരു മൗസാണ് ഗൈസ് ഉപയോഗിച്ചിരുന്നത്. ഇത് വയർലെസ് മൗസാണ്, ഇത് ഏകദേശം അതിൻ്റെ പണിയൊക്കെ കാര്യമായിട്ടുണ്ട്. ഇത് 2-3 കൊല്ലം പഴക്കമുള്ള ഗൈസ്. ഏ അത് ഓഫീസ് മൗസാണ്, അതുകൊണ്ട് അധികം സി പി എസ് ഒന്നും കിട്ടില്ല, നമുക്ക് സ്ലോ ഇതേ പറ്റുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റ് പറ്റും ഗൈസ്. ഞാൻ ഡ്രാഗ് ക്ലിക്ക് പറ്റുമെന്ന് അറിയില്ല, ട്രൈ നോക്കണം. അതായത് നമ്മുടെ 500 rupees താഴെയാണ് നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റിലൊക്കെ വരുന്നത്. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. 500 ബിലോ 450 ബിലോ